ഷാജുവിനെ സംബന്ധിച്ചോളം ഈ ഡയറക്ടർ ആവുക എന്നുള്ളൊരു പ്രോസസ്സിനെ എങ്ങനെയാണെന്ന് മറികടന്നത് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലല്ലേ ടെൻഷനുള്ളൂ. നമ്മുടെ ഒരൊറ്റെടുപ്പല്ലേ, നമ്മളൊക്കെ അറിയില്ല അറിയില്ല അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഒരു വക സംവിധാനത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല, എൻ്റെ എല്ലാ അറിവുകളും ശരിയാവണമെന്നില്ല. പുതുശ എൻ്റെ ജീവിതത്തിലെല്ലാം പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളതാണ് എല്ലാ കാര്യങ്ങളും. ഞാനൊരു മിക്രിക്കാരനായതും അവിടുന്ന് കലാഭവന് വന്നതും, ഞാൻ പേഴ്സണലി രാജുവിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലെ രാജുവിൻ്റെ ക്യാരക്ടർ, ചോക്ലേറ്റിലെ രാജു, അതുകൊണ്ട് എനിക്കിഷ്ടം അങ്ങനത്തെയാണ്. അപ്പോൾ ഇരുട്ടത്ത് നിൽക്കുന്ന മറ്റേ സൂട്ടൊക്കെ ഇട്ട് അതൊന്നും ആളെയല്ല പുള്ളി. നമ്മൾ ഒരാളെ ഒരുപാട് ചീത്ത വിളിച്ച്, ഒരാളെ ടെൻഷൻ അടിപ്പിച്ച്, അയാളെ കുറ്റം പറഞ്ഞിട്ടൊന്നും നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങോട്ടടുത്തിരിക്കുക, പാല് കുടിച്ചാൽ ഒരു ഉമ്മത. സത്യം പറഞ്ഞാൽ റേറ്റിംഗ് നിർത്തിയപ്പോൾ എനിക്കും വലിയ സങ്കടം. സത്യമായിട്ട് നമസ്കാരം. കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം 20 വർഷമായെന്ന് തോന്നുന്നു, ഷാജുവേട്ടൻ സിനിമയിലെത്തിയിട്ട് നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടും ചില സമയത്ത് പേടിപ്പിക്കാറുണ്ട് ദൃശ്യം പോലുള്ള സിനിമകളിലൊക്കെ. നമ്മൾ സജീവമായിട്ട് നമുക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം പുതിയ സിനിമ സംവിധായകനായിട്ട് വരുന്നു ബ്രദേഴ്സ് ഡേ. അത് തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ലൂസിഫറിന് ശേഷം പൃഥ്വിരാജ് സംവിധായകന് ശേഷം അഭിനയിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു വലിയ ഫാക്ടറൊക്കെ ഉണ്ട്. പ്രൊഡ്യൂസറും നമുക്കറിയുന്ന ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളത്തിൽ സമ്മാനിച്ച ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രദേഴ്സ് ഡേയെക്കുറിച്ച് ഷാജൻ ചേട്ടൻ്റെ ഒരു ഇതെന്ന് ചോദിക്കുന്നതിന് മുമ്പേ, സാധാരണ ഈ പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്തവർക്ക് ഒരു പൃഥ്വിരാജ് ഒരു പൃഥ്വി എഫക്റ്റ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ലൈക്ക് ലൂസിഫറിൻ്റെ കഴിഞ്ഞ സമയത്ത് ലാലേട്ടൻ ഒരു FB പോസ്റ്റ് ഇട്ട സമയത്ത് ഫുൾ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പം അവിടുന്ന് കിട്ടിയതാണ് അല്ലേ എന്നുള്ളൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. അങ്ങനെ വല്ല എഫക്റ്റും കിട്ടിയിട്ടോ അറിയാനുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. ഇല്ല, അത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത് കണ്ട പൃഥ്വിരാജിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു രാജുവിനെയായിരുന്നു ലൂസിഫർ മുതൽ എനിക്ക് കാണാൻ പറ്റിയത്. നമ്മുടെ സിനിമയുടെ കാര്യമല്ല, ഞാൻ ലൂസിഫർ മുതലാണ്. അതുവരെ രാജു മൊത്തത്തിൽ കുറച്ച് സംസാരം കുറവ്, വളരെ ഇച്ചിരി സീരിയസ് ആയിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്, പ്രേക്ഷകരെ പോലെ തന്നെയാണ്. പക്ഷെ ലൂസിഫർ മുതലായിരുന്നു നമ്മളടുത്ത് ചെന്നപ്പോഴാണ് കൂടുതൽ രാജുവിന്, ശരി നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരാളല്ല ഇങ്ങനെ എന്തല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല ആ ഉള്ളിലുള്ള രാജു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ലൂസിഫറിലാണ്. കാര്യം ഫുൾ യൂണിറ്റിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാജു ആ സിനിമ മേക്ക് ചെയ്ത്. അത് അയാളുടെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരോടും ഉള്ള ഡീലിങ്സ് ഒക്കെ ആണെങ്കിലും യൂണിറ്റിലെ ആൾക്കാരൊക്കെ പറയുന്നത് ഈ രാജുവിന് ഇത്ര സിമ്പിളായിരുന്നു. അപ്പോൾ ഞാനും നോക്കുകയായിരുന്നു നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ ഇത്ര കംഫർട്ടായിട്ടാണ് അദ്ദേഹം നിർത്തുന്നത്, നമുക്ക് സീൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയും, എടുക്കാനൊരു അല്പം ലേറ്റായി നമ്മളോട് കണ്ടിട്ട് സോറി ഇട്ട് ഒരു 5 മിനിറ്റ് ലേറ്റാകും നമ്മളോടൊക്കെ ഒന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് അതെന്നെ ഒരുപാട് ഗുണം ചെയ്തു. ഞാൻ എനിക്ക് ആ സിനിമ വർക്ക് ചെയ്യാൻ പറ്റിയത് കാര്യം എങ്ങനെയാണ് ആർട്ടിസ്റ്റുകളെ എങ്ങനെയാണൊക്കെ ഒരു കംഫർട്ട് ലെവലിൽ നിർത്തുന്നത്. കാര്യം നമ്മൾ ആർട്ടിസ്റ്റുകളെ നമ്മൾ മനസ്സുകൊണ്ട് ഹാപ്പിയാണെങ്കിലുള്ളൂ നമുക്ക് നമ്മുടെ ഒരു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് രാജുവിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു രാജുവിനെ വെച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതിന് മുൻപ് ലൂസിഫറിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം രാജു ആർട്ടിസ്റ്റുകളുടെ ഡീൽ ചെയ്യുന്ന രീതി, അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്, അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് എനിക്ക് ഗുണം ചെയ്തു. എൻ്റെ പടം ചെയ്തപ്പം രാജു ഇതുപോലൊന്നും ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, രാജുവിൻ്റെ ചില ശീലങ്ങൾ മറ്റുള്ളവരൊരു കംഫർട്ടാക്കി നിർത്തുന്ന, ആരും ബുദ്ധിമുട്ടിക്കാതെ ആർട്ടിസ്റ്റുകളെ, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കാത്ത, അവരുടെ ഒരു കംഫർട്ട് ലെവൽ നിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് മാക്സിമം എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് രാജുവിൽ നിന്നൊക്കെ കുറച്ച് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അവിടെ മുതൽ രാജുവിനൊരു ഭയങ്കര ചേഞ്ചായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു 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 ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അന്ന് വന്ന് സ്റ്റേജിൽ കയറി രാജു ഫുൾ കോമഡി ആയിരുന്നു. കുറച്ച് വീഡിയോസ് കണ്ടത് എല്ലാവരും വണ്ടടിച്ച് വന്നത് പൃഥ്വിരാജ് ഇങ്ങനെ സ്റ്റേജിൽ കയറി കോമഡിയൊക്കെ ഫുൾ കോമഡി. ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസറെ എടുത്ത് വരുന്നു, എന്നെ എടുത്ത് വരുന്നു, ബാക്കിയുള്ള കൂടെയുള്ളവരെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറിൽ അടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു, അതുപോലെ ഫുൾ കോമഡിയാണ്. അപ്പം ഭയങ്കര ഒരു രസമുള്ള ഒരു പൃഥ്വിരാജിനെയാണ് ഇപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതാണ് റിയൽ രാജു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി. നമ്മൾ നേരത്തെ കണ്ട പോലെ അപ്പോൾ ഇരുട്ടത്ത് നിൽക്കുന്ന മറ്റേ സൂട്ടൊക്കെ ഇട്ട് അതൊന്നും ആളെയല്ല പുള്ളി. പുള്ളി റിയൽ രാജു എന്താണെന്നുള്ളത് ഇപ്പം കുറച്ച് നാളുകളായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു മലയാൾക്ക് കാണാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് എക്സ്പെരിമെൻ്റൽ ഫിലിംസ് ചെയ്യുന്നു. നമുക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന മാത്രമല്ല അദ്ദേഹത്തിന് ഇഷ്ടം കൂടി വേണ്ടി കൂടിയായിരിക്കും അദ്ദേഹം അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീഡമാണ് അദ്ദേഹത്തിന് സിനിമകൾ ചൂസ് ചെയ്യാം. എന്നാൽ റിയൽ രാജുവിനെ ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഈ ലൂസിഫർ മുതലായിരുന്നു. ഓക്കെ, ഈ ബ്രദേഴ്സ് ഡേയുടെ ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങിയത് ഏകദേശം 2009 എന്ന് പറയുമ്പോൾ 10 വർഷത്തെ ഗ്യാപ്പുണ്ട്.
അപ്പോൾ അപ്പം തന്നെ ഉള്ളൊരു പൃഥ്വിരാജ് ചെയ്യണം അങ്ങനെ ഒരു ആക്ടർ ഓറിയൻറ്റഡ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 2009 ഈ പറയുന്ന പോലെ ഞാനൊന്ന് സിനിമയിൽ ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പോലീസ് വേഷങ്ങൾ, യു ആർ അണ്ടർ അറസ്റ്റ് അതുപോലുള്ള പരിപാടികളിലൊക്കെ നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ചുമ്മാ മനസ്സിൽ തോന്നിയ ഒരു തോട്ടാണ് അതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വന്നപ്പോഴാണ്. 2012 നമുക്കൊരു മൈബോസും കിട്ടി, 13 ദൃശ്യമൊക്കെ കിട്ടി. നമ്മൾ അത്യാവശ്യം ബിസിയായി കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് കുറച്ചൊന്ന് മാറ്റി വെച്ചു. അതിനുശേഷം ദൃശ്യത്തിന് ശേഷം നമ്മൾ ക്യാരക്ടർ റോളിലോട്ടൊക്കെ മാറിയപ്പോൾ കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരും. ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരും. ഞാനും അത് പേഴ്സണലി ഞാൻ അങ്ങനെ ആക്ട് ചെയ്യണമെന്ന്, അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഓടി നടന്ന് ഉറക്കമുള്ള ചങ്ങു ആ ലൊക്കേഷൻ ഈ ലൊക്കേഷൻ അങ്ങനെ വർക്ക് ചെയ്യാനും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് വീണ്ടും ഇതൊന്ന് പൊടി തട്ടിയെടുത്തൊന്ന് ഒന്ന് എഴുതി, പിന്നെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ ഒന്ന് വായിച്ച് ചെയ്യിപ്പിച്ച്. അങ്ങനെ 2015 ആയപ്പോൾ ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കി. 2016 രാജുവിൻ്റെ അത് പറയാം. ഇത് എഴുതി ഫുള്ളായി കഴിഞ്ഞപ്പം നമുക്ക് ഡയറക്റ്റ് ചെയ്യാനൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു. നമുക്ക് അങ്ങനെയുള്ള ചിന്തയേ ഇല്ലായിരുന്നു. വേറെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ ഡയറക്റ്റ് ചെയ്യിപ്പിക്കാന്നുള്ളതായിരുന്നു. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പം ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാൻ പേഴ്സണലി രാജുവിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലെ രാജുവിൻ്റെ ക്യാരക്ടർ, ചോക്ലേറ്റിലെ രാജു, ക്ലാസ്മേറ്റ്സിലെ അങ്ങനത്തെ ഒരു മുണ്ടക്കൂടുത്ത് തമാശകളൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഫാമിലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ക്യാരക്ടറിനാണ് രാജുവിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട്. എനിക്കിഷ്ടം അങ്ങനത്തെയാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് റോണി എന്ന് പറയുന്നൊരു സാധാരണക്കാരനാണ് നമ്മുടെ സിനിമയിലെ രാജു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പം രാജു ആയാൽ കൊള്ളാം എനിക്ക് തോന്നി. ഇപ്പം രാജു നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് ഫൈറ്റ് ചെയ്യും, ഇമോഷൻ സീക്വൻസ് നന്നായിട്ട് ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ട് രാജു ആയിരിക്കും ആപ്റ്റം തോന്നി. ഞാൻ ചെന്ന് പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് രാജുവിന് ഇഷ്ടമായി. രാജു ഡേറ്റ് തന്നു. രാജു തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ നമ്മളിങ്ങ് എട്ടുകാരും നമുക്ക് അങ്ങനൊരു പ്ലാനേ ഇല്ല. ഞാൻ പറഞ്ഞു രാജു അത്യാവശ്യം സിനിമയൊക്കെ ഉണ്ടത് പോരായത് പറഞ്ഞില്ല ചേട്ടനത് പറ്റും, ചേട്ടൻ ചെയ്യുകയാണ് ഞാൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര ബിസി ആയിട്ടുള്ള ഒരു ആക്ടർ നമ്മളോട് ഇങ്ങോട്ട് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സുധീഷ് എൻ്റെ ജീവിതത്തിലെല്ലാം പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും, ഞാനൊരു മിമിക്രിക്കാരനായതും അവിടുന്ന് കലാഭവന് വന്നതും മൈഡിയർക്കാരുടെ കരടിയിൽ ഗ്രൂപ്പായതും അവിടുന്ന് പിന്നെ മായ് ബോസിലോട്ട് വന്നതും ദൃശ്യത്തിലോട്ട് വന്നതും ഒന്നും ഒരു പ്ലാൻഡും അല്ല. നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടോ സോപ്പിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ കുറച്ച് പൂഴ്ത്തിക്കൊണ്ടൊന്നും ഒരു കാര്യം ഒന്നും ലോകത്ത് നടക്കില്ല എന്ന് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എൻ്റെ ഒരു വിശ്വാസമാണത്. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. അപ്പം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ദൈവം കൈപിടിച്ച് കയറ്റുന്നതായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ രാജു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും രാജു തന്നെയായിരുന്നു. ഈ 2016 എന്ന് പറയുന്ന സമയത്ത് പിന്നീട് കുറച്ച് കാലം ആഫ്റ്റർ പാവാട, പാവാട എപ്പോൾ റിലീസ് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പാവാടയ്ക്ക് ശേഷമുള്ള പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഷാജൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഒരു ഡാർക്ക് മൂഡിലുള്ള സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വന്ന് മേ ബി അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം, കുറച്ചല്ല നല്ല വ്യത്യാസമായിട്ടാണ് ലൂസിഫർ വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം അനൗൺസ് ചെയ്ത സിനിമകളെല്ലാം ഇപ്പോൾ ഷാജൻ ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് കുറച്ചുകൂടി എൻ്റർടൈനർ എന്നുള്ള ഫാക്ടറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഷാജൻ ഒരു സംശയം തോന്നിയില്ലേ കഥ പറയുമ്പോൾ പ്രതി അങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിച്ചല്ല ഇത്. ഇതിപ്പോൾ ഇത് സത്യം പറഞ്ഞത് എഴുതി കഴിഞ്ഞപ്പോൾ രാജു കേട്ടത് ഓക്കെ പറയുന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല. നമ്മൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളിത് എഴുതി വെച്ചു. ഇതിപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ പിന്നെ നമ്മൾ ആരെങ്കിലും വായിച്ച് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്ക് നമ്മൾ വിളിച്ച പെട്ടെന്ന് ഫോൺ എടുക്കുന്ന ഒരു ആക്സസ് ഉള്ളത് രാജുവായിട്ടാണ്. അപ്പോൾ രാജുവിനെ വെറുതെ വിളിച്ചു രാജു വാ എന്താ ചേട്ടാ കേൾക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നു. അപ്പോൾ അതല്ലാതെ ഇത് കേട്ടാൽ രാജു അഭിനയിക്കുമോ, ഇനി രാജു ഇങ്ങനെ സിനിമ, അങ്ങനൊന്നും നമ്മൾ ചിന്തിച്ചില്ല. രാജു ഈ പറയുന്ന പോലെ എല്ലാത്തരം സിനിമകൾ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും എല്ലാത്തരം സിനിമകൾ. അപ്പോൾ അത് രാജുവിനും തോന്നിയിട്ടുണ്ടാവാം രാജു ഒന്ന് കുറേ അതുപോലുള്ള സിനിമകൾ ചെയ്തിട്ട് കുറച്ചൊന്ന് രാജുവിനോട് ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോഴോട് പറഞ്ഞിട്ട് ഞാനിത് എൻജോയ് ചെയ്യാൻ വരുന്ന സിനിമയാണ്, എനിക്ക് ഒരു ടെൻഷനും അടിക്കാൻ പറ്റില്ല, ഞാൻ ഫുൾ എൻജോയ് ചെയ്യാൻ വരുന്ന സിനിമ പറഞ്ഞത് അതുപോലെ തന്നെ മതി രാജു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു രാജു ഫുൾ ടൈം എൻജോയ് ചെയ്തിട്ട് പോയൊരു സിനിമയാണെന്ന് രാജു തന്നെ പറയുന്നു. അതിലൊരുപാട് സന്തോഷം. എന്താണ് പ്രദേശ് ഡേ എന്ന സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്? പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, ഇതൊരു ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കഥ പറയാനും ഒക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഒരു സാധാരണക്കാരനായ റോണി, ഒരു കേറ്ററിംഗ് ജോലിക്കൊക്കെ പോകുന്ന റോണി എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥയാണ്. ഒരു സാധാരണ സിനിമ, ഒരു ചെറിയ സിനിമ, അധികം എന്താണ് വാഗ്ദാനങ്ങളോ അമിത പ്രതീക്ഷകളോ ഒന്നും ഉണ്ടാവാതെ തിയേറ്ററിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്. നമ്മൾ ഈ ഇതിൻ്റെ ടീസറൊക്കെ ആദ്യം വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളിത് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു, എല്ലാവരും ഗംഭീര കോമഡി പടം ആയിരിക്കുമല്ലോ, കാര്യം നമ്മൾ മിമിക്രിയൊക്കെ ആണല്ലോ. അപ്പോൾ എനിക്കതാണ് എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, അങ്ങനെ പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത്. എന്നാൽ ഇതിനകത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. തമാശയുണ്ട്, ഇത് നല്ല പാട്ടും ഡാൻസും അടി ട്രെയിലർ വന്നപ്പോൾ കുറച്ചുകൂടി ത്രില്ലർ. തീർച്ചയായിട്ടും ഞാൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൂടുതലും ഞാൻ അത് കാണുന്നത് അത്തരത്തിലുള്ള സിനിമകളാണ് സതീഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ഈ സിനിമയിലുണ്ട്. ഒരു ഫാമിലി ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു ജോണറിയാണെങ്കിൽ നമുക്ക് പെടുത്താവുന്ന ഒരു സിനിമയായിരിക്കും ബ്രദേഴ്സ് ഡേ. എന്താണ് പ്രേക്ഷകർ ഓണത്തിന് ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ അവരെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം
ഉൾപ്പെടുത്താൻ വേണ്ടി. ഞാൻ സിനിമ കാണാൻ പോകുന്നതല്ല, എൻ്റെ അമ്മച്ചൻ്റെ വൈഫിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ്. അപ്പോൾ അവരുടെ ഒരു അവരിഷ്ടപ്പെടുന്ന ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ എല്ലാ ധാരണകളും ശരിയായിരിക്കണം എന്നില്ല, എങ്കിലും അതിൽ നിന്നൊക്കെ എടുത്ത് പിന്നെ നമ്മളൊരു 20 വർഷം 20-ാമത്തെ വർഷമാണിത്. അപ്പം നമ്മൾ കുറച്ചൊക്കെ നമുക്കൊരിതുണ്ട്, ഇത് ഇതിങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇഷ്ടമായേക്കാം, അങ്ങനെയൊക്കെയുള്ള ധരിച്ച് ഒരു ഫുൾ എൻ്റർടൈനർ എന്നുള്ള രീതി മാത്രം, അതല്ലാതെ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു കഥ, ഗംഭീര മേക്കിങ് നിങ്ങളെ ഞെട്ടിച്ച് കളയും, ഭയങ്കര ട്വിസ്റ്റ് പരിപാടി, അങ്ങനെ ഒന്നും പറഞ്ഞ് തള്ളി മറിക്കാനൊന്നുമില്ല. തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തല ഉയർത്തി തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മുടക്കുന്ന കാശിന് നിങ്ങൾ വന്നിരുന്ന് ആ സിനിമ തുടങ്ങുന്ന പോലെ തീരുന്ന വരെ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. എന്തായിരിക്കുമോ ആ സിനിമയിലെ തിയേറ്ററിൽ ആ സമയത്തുള്ളത്, അതിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി കണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും പ്രത്യേകിച്ച്. ഇപ്പം ഷാജാൻ ചേട്ടൻ അഭിനയിച്ച സിനിമകൾ എടുത്തു കഴിഞ്ഞാലും എല്ലാ കാറ്റഗറിയിലുള്ളതുകൊണ്ട് ഇപ്പം കൂടുതലും കോമഡി സിനിമകളാണ്, അതേസമയം നല്ല ക്യാരക്ടറുള്ള ത്രില്ലർ സിനിമകളുണ്ട്, പാതി പോലെയുള്ള കുറച്ചുകൂടി ഒരു ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകളുണ്ട്. അപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിനിമയാവണം, അല്ലെങ്കിൽ അത് ഒരു എൻ്റർടൈനർ ഫാക്ടർ കൂടുതലുള്ള സിനിമയാവണം, അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ് നമ്മുടെ ഈ സിനിമ പ്രദേശത്തിൽ ചെയ്യുന്നത്? പ്രദേശത്തില്ല, മൊത്തത്തിൽ അങ്ങനെ ഒരു ഇല്ല. ഞാൻ അഭിനയിക്കുന്ന കാര്യമാണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ഒരാളാണ്. നമ്മളെ ഒരു ഒരു റൈറ്ററോ ഒരു ഡയറക്ടറോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ സിനിമ എന്താണ് അതിൻ്റെ കഥ കേട്ടിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന് എത്രത്തോളം അതിൽ സ്പേസ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതല്ലാതെ അതിൻ്റെ പ്രൊഡ്യൂസർ ആരാണെന്നോ അതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഹീറോ ആരാണെന്നോ നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ ചോദിക്കും. ഇത് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കും. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന് ആ കഥയിൽ എന്തെത്തോളമാണ് സ്പേസ് ഉള്ളത്, നമുക്കത് പിന്നീട് ഓർക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കുമോ, അത് മാത്രമേ നമ്മൾ ഞാനങ്ങനെ അത് മാത്രമേ നോക്കാം. അതല്ലാതെ ഒരു എൻ്റർടൈനറാണോ ഇത്, ഇത് പട തിയേറ്ററിൽ ഓടുന്നതാണോ, തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വിജയങ്ങളാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒപ്പം വേണ്ടത്. അത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കാര്യം ഇപ്പം കൂടുതൽ സിനിമ തിയേറ്ററിൽ ഓടുന്നൊരു സിനിമയിൽ നമ്മൾ ഭാഗമാണെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കും, പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ പരീക്ഷണ സിനിമകളുടെ ഭാഗമാകാനും ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൈലോക്കാണ് നമുക്കിട പടം, അജയ് വാസുദേവ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അതിനുശേഷം ഒരു പുതുമുഖ സംവിധായകൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു ചെറിയ സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ദിലീപ് ഏട്ടൻ ആശിക ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം എല്ലാത്തിനും സിനിമകളുടെയും ഭാഗമാണെന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമല്ലേ, ഒരു പുതുമുഖ ഡയറക്ടർ വന്നിട്ട് ചില ചേട്ടൻ അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിരിക്കും, അത് ആ ചേട്ടൻ അത് ഈ ക്യാരക്ടർ ചെയ്ത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വികാരം നമുക്ക് മനസ്സിലാവും. അപ്പം കഥ കുറച്ച് നല്ലതാണ്, ജനങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഓക്കെ, ഇപ്പം ബ്രദേഴ്സ് ഡേയിലാണ് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള പ്രത്യേകിച്ച്, കാരണം ഈ റീസെൻ്റ് ആയിട്ടാണ് പൊറിഞ്ചുമുറിയും ജോസ് റിലീസ് ചെയ്തത്. അപ്പം നമ്മൾ വിജയരാഘവേട്ടനെ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇയാളെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലോ എന്ന രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രദേഴ്സ് ഡേ ആണെങ്കിൽ പോലും ആ ഫോട്ടോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു, ഭയങ്കര യങ് ആയിട്ട് മാറിയ ഒരു ഇതായിരുന്നു. എങ്ങനെയാണ് ഒരു വിജയരാഘവനായിട്ടുള്ള ഒരു കെമിസ്ട്രി മുംബൈ ഉള്ളതെന്ന് പറയുന്നത്? ഭയങ്കര നമ്മുടെ അടുത്ത സുഹൃത്താണ്, ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിലുപരി ഞങ്ങൾ കോട്ടയംകാരാണ്, അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ബന്ധമുണ്ട് കുട്ടേട്ടനോട്. അപ്പം ഇതിൽ കുട്ടേട്ടൻ്റെ ക്യാരക്ടർ തീർച്ചയായിട്ടും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. കുട്ടേട്ടൻ തന്നെ പറഞ്ഞു, ഷാജാൻ എനിക്ക് ഈ ലൊക്കേഷൻ വരുമ്പോൾ ഒരു 15 വയസ്സ് കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാം. അതേപോലത്തെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. രാജുവിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ ഞാനാണോ അതോ കുട്ടേട്ടനാണോ ഹീറോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാജു കുട്ടേട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, വളരെ എന്താണ് കുറച്ച് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളും അപ്പം തന്നെ ഇമോഷണൽ സീക്വൻസുകളും എല്ലാം ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് കുട്ടേട്ടൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കുട്ടേട്ടൻ്റെ ക്യാരക്ടർ വന്നതിൽ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറായിരിക്കും. ചാണ്ടി എന്നാണ് കുട്ടേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അതുപോലെ ഈ സിനിമയിൽ ഒരു പാട്ട് എഴുതിയതും പാടിയതും ധനുഷാണ്. അയ്യോ, അത് എങ്ങനെയാണ്? എൻ്റെ പൊന്ന് സുധീഷെ, മലയാളത്തിലെ ആൾക്കാരും തമിഴ് പാട്ടാണത്. അപ്പം നമ്മൾ അവിടെ ആരെ കൊണ്ടെങ്കിലും എഴുതിക്കുക, അവിടുത്തെ ഒരു സിംഗറിനെ കൊണ്ട് പാടിപ്പിക്കുക, ഇത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ധനുഷ്. അപ്പോൾ ലിസ്റ്റിനെ എന്നോട് ചോദിച്ചാൽ നമുക്ക് ധനുഷിനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ കിട്ടിയാൽ നല്ലതാണ്, ഭയങ്കരമല്ല, നമുക്കൊന്ന് കിട്ടിയാൽ ഭയങ്കര ഭാഗ്യമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ നമ്മുടെ ഫോർ മ്യൂസിക്കാണ് എൻ്റെ മ്യൂസിക്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങളൊന്ന് കേൾപ്പിക്കാം അദ്ദേഹത്തിന്. അപ്പോൾ ട്രാക്ക് അയച്ചു കൊടുത്തു, അദ്ദേഹം കേട്ടപ്പോൾ അത് പറഞ്ഞ് ഞാനത് എഴുതാം എന്ന് പറഞ്ഞു. അത് ആദ്യം അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുക എന്നുള്ളതായിരുന്നു, ഞാൻ തന്നെ അത് എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതി, അദ്ദേഹം തന്നെ അത് പാടി. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായി പോയി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ധനുഷ് മലയാളത്തിൽ പാടുന്നു എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയതാണ്. നല്ല പാട്ടുമായിരുന്നു, നല്ല വീഡിയോ വന്നിട്ടില്ല, നല്ല ലിറിക്കൽ വീഡിയോ ഉള്ളത്, നമ്മുടെ ഒരു കുറച്ച് കഥയൊക്കെ പറയുന്ന ഒരു സീക്വൻസ് ആണത്. അതുകൊണ്ടാണ്. അതുപോലെ ഈ ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന സമയത്ത് ആദ്യം മനസ്സിൽ ഓർമ്മ വന്നത്
ഹിറ്റ്ലർ മാധവം കുട്ടിയാണ്. എന്തെങ്കിലും റിസംബ്ലൻസ് ഉണ്ടോ? ഇല്ല, ഒരുപാട് പേരോട് ചോദിച്ചു ന്യൂജൻ മാധവം കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഒരു ഇതില്ല, നാല് ഹീറോയിൻസ് നാല് ക്യാരക്ടേഴ്സാണ്, നാലും സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ നാല് പേരെ തന്നെ ചൂസ് ചെയ്തെന്നുള്ളത് സിനിമ കാണുമ്പം മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഓരോ ക്യാരക്ടറിനും കഥയിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അവരുടെ ക്യാരക്ടർ എത്രത്തോളം വലുതാണ് എത്രത്തോളം ചെറുതാണ് എന്നുള്ളതല്ല, അവർ പ്രസൻറ്റ് ചെയ്യുന്ന ആ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കഥയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹീറോയിൻസിനെ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അത് ഇപ്പോഴത്തെ വളരെയധികം വാല്യൂ ഉള്ള, ഇപ്പോഴത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ള നാല് പേരെ തന്നെ കിട്ടി. അതും നമ്മുടെ ഒരു ദൈവാനുഗ്രഹമാണ്. ഐശ്വര്യലക്ഷ്മി, അതുപോലെ തന്നെ മഡോണയാണെങ്കിലും മീയ ആണെങ്കിലും പ്രയാഗ ആണെങ്കിലും ഒക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ അടുത്ത് ചെയ്ത ക്യാരക്ടേഴ്സിനൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ് എന്നവർ പറഞ്ഞു. നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അതും വലിയൊരു ഒരു ഘടകമാണ് ഈ സിനിമയുടെ. ഓക്കെ, നമ്മളീ ഫ്രണ്ട്ഷിപ്പ് ഡേ, വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ പോലെ ശരിക്കും ബ്രദേഴ്സ് ഡേ പറഞ്ഞൊരു ദിവസമുണ്ടോ? ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. എന്നാ അത്? എനിക്ക് അത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും. ഏതൊരു 26 ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അറിയില്ലല്ലോ, അപ്പം ഞാൻ വിജയിച്ചു. നമ്മള് ഗൂഗിൾ സെർച്ച് ചെയ്യാല് ബ്രദേഴ്സ് ഡേ സെർച്ച് ചെയ്ത ബ്രദേഴ്സ് ഡേ മലയാളം ഫിലിം എന്നാണ് ആദ്യം വരുന്നത്. കാര്യം നമ്മളും അങ്ങനെ ഒരു ഡേ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. നമ്മളെ പടമൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ടും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസമാണ് നമ്മുടെ എനിക്ക് തോന്നുന്ന സ്റ്റില്ല്, നമ്മുടെ നവീൻ സ്റ്റില്ലുണ്ട് ഫോട്ടോഗ്രാഫർ, അവനാന്ന് തോന്നുന്നു, പറഞ്ഞ ചേട്ടാ ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ് ശരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ ബ്രദേഴ്സ് ഡേയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടൊരു ഒരു പോസ്റ്റർ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ബ്രദേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസമാണ്. ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു ഒരു മൊത്തം നോക്കി കഴിഞ്ഞാൽ നവാഗത സംവിധായകർ തന്നെയാണ് അടിച്ചു കയറി. അല്ല, അവരുടെ സിനിമകൾക്ക് ഇപ്പം നമുക്ക് ആ സാധാരണഗതിയിൽ പ്രേക്ഷകരെ സംബന്ധിച്ചുള്ള ഒരു സിനിമ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ഓക്കെ അയാളുടെ സിനിമയാണെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പുതിയ സംവിധായകം എന്ന് പറഞ്ഞാൽ സംതിങ് ഷുഡ് ബി ദെയർ എന്നുള്ളൊരു കാറ്റഗറിയിൽ തന്നെ. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഭയങ്കര ശക്തമല്ലേ? ആ കോമ്പറ്റീഷൻ ശക്തമാണ്. കോമ്പറ്റീഷൻ എപ്പോഴും വേണമല്ലോ. ആരോഗ്യകരമായ മത്സരം എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ പുതുമുഖ സംവിധായകർ കടന്നു വരുന്നതും നല്ലതാണ്. ഒപ്പം തന്നെ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മളെ എന്താണ് ഒരുപാട് ഗുരുക്കന്മാരെ പോലെ കാണുന്നവരുടെ സിനിമയും, ജോസ് സാറിൻ്റെ അടക്കം പൊറിഞ്ചു മറിയും ജോസ് സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ തണ്ണീർമത്തൻ എന്ന് പറയുന്ന സിനിമ ഒരു പുതുമുഖ സംവിധാനം ചെയ്ത, വളരെ എന്താണ് കോസ്റ്റ് ചുരുക്കി ചെയ്ത, അതെല്ലാം പുതുമുഖങ്ങൾ, കുറേ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമയും സൂപ്പർ ഹിറ്റായിട്ട് ഒരേ ടൈമിലാണ് ഇത് രണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ നമ്മുടെ പ്രേക്ഷകരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണിത്, നല്ലതിനെ തിരഞ്ഞെടുത്ത് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ സുധീഷ് ചോദിച്ച പോലെ ഇപ്പോൾ ഓണത്തിനിപ്പം വരുന്ന ഈ നാല് സിനിമകളും ഇപ്പം റിലീസ് ചെയ്യുമ്പോൾ നാല് സിനിമകളും പുതുമുഖ ഡയറക്ടേഴ്സ് തന്നെയാണ്. നമ്മളെല്ലാവരും സിനിമയിൽ തന്നെ വർഷങ്ങളായിട്ടുള്ളവരാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോഴാണ്. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എല്ലാ സിനിമകളും, എല്ലാ നല്ല സിനിമകളും വിജയിക്കട്ടെ, എല്ലാ നല്ല സിനിമകളും പ്രേക്ഷകരിലേക്കെത്തട്ടെ, അവരത് തിരിച്ചറിയട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. അല്ലാതെ നമ്മുടെ സിനിമ മാത്രം കാണുക അതുള്ളതല്ല, എല്ലാ സിനിമകളും വിജയിക്കണം. ഇൻട്രസ്റ്റ് നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ സിനിമ വിജയമാണ്. ഒരു 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 പ്രോജക്റ്റ് വിജയിക്കുമ്പോഴാണ് അതിൻ്റെ പേരിൽ അടുത്ത രണ്ട് മൂന്ന് പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അതിൽ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അടുത്ത വർക്കുകൾ കിട്ടുന്നത്. അതുകൊണ്ട് നല്ല സിനിമകളെല്ലാം വിജയിക്കട്ടെ, നല്ല സിനിമകളെല്ലാം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് വിജയിപ്പിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു സിനിമയുടെ ഡയറക്ടർ ആവുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. സാധാരണ നമ്മൾ പറയുകയാണെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിലിം ഷൂട്ട് പഠിച്ച് അങ്ങനെ. അപ്പോൾ നേരിട്ട് ഒറ്റയടിക്ക് സിനിമ അങ്ങനെ ആയവരുണ്ട്, ഇല്ലാന്നല്ല, ആയി വിജയിച്ചവരുണ്ട്. പക്ഷെ അതിനോട്ടെ സംബന്ധിച്ചോളം ഈ ഡയറക്ടർ ആവുക എന്നുള്ളൊരു പ്രോസസ്സിനെ എങ്ങനെയാണെന്ന് മറികടന്നത്, ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ? ഇല്ലില്ല, എനിക്ക് എനിക്ക് ടെൻഷൻ ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് ടെൻഷൻ തോന്നി തുടങ്ങിയത് നമ്മൾ ട്രെയിലർ ലോഞ്ചിന് അന്നാണ്. ഇത് ട്രെയിലർ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ എന്തായിരിക്കും പറയുന്നത്. നമ്മൾ ടീസർ ഒരു ഫുള്ളൊരു ഹ്യൂമർ ടച്ചിലാണ് നമ്മൾ വിട്ടത്. ട്രെയിലർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇതെന്താണ് ജനങ്ങൾ വിചാരിക്കുന്ന ഒരു ടെൻഷൻ, എനിക്ക് അവിടെ മുതൽ ടെൻഷൻ തുടങ്ങി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിലല്ലേ ടെൻഷനുള്ളൂ. നമ്മളൊരു ഒറ്റ എടുപ്പല്ലേ നമ്മളൊക്കെ മനസ്സിലായില്ലേ. നമ്മളിതിപ്പോൾ കാണാതെ എല്ലാം പഠിച്ച് വെച്ച് നമ്മൾ ഇതാണ് മറ്റേ മറിച്ചത് എങ്ങനെ എടുത്തില്ലെങ്കിൽ അത് എടുത്താൽ ശരി, ഇത് നമുക്കും കൊണ്ടൊന്നുമില്ല. നമ്മുടെ മനസ്സിലൊരു സാധനമുണ്ട്, അതങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. അതിൻ്റെ പേരാണോ ഫിലിം മേക്കിംഗ്, അതിൻ്റെ പേരാണോ ഡയറക്ഷൻ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അറിയില്ല, അറിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ജിത്തു ദാമോദർ എൻ്റെ ക്യാമറമാനോട് ചോദിച്ചു, ചേട്ടാ ഏത് സിനിമ പോലുള്ള സിനിമ ചേട്ടന് വേണ്ട ഒരു റെഫറൻസ് ഏതെങ്കിലും പടം. ഞാൻ പറഞ്ഞു ഒരു റെഫറൻസും ഇല്ല, ഒരു സിനിമ പോലെ ഇന്ന സിനിമ പോലെ ഇരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ആ ഡയറക്ടർ അജിയനോട് ചോദിച്ചാൽ ഏത് പാറ്റേൺ നമുക്ക് കളർ, ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, നമ്മുടെ സിനിമയിൽ വരുന്ന സിറ്റുവേഷൻസ് ഇതാണ്, അതിൽ വളരെ നാച്ചുറലായിട്ടുള്ള എന്നാൽ കളർഫുള്ളായിരിക്കണം ഓരോ ഫ്രെയിമും. കാര്യം ആൾക്കാർ ഈ പൈസ മുടക്കി തിയേറ്ററിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് നേരം എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന കോമഡി ആയിരിക്കാം, അതിനവർക്ക് കൊടുക്കുന്ന വളരെ ഹൊറർ ആയിരിക്കാം, ത്രില്ലർ ആയിരിക്കാം, ഏത് ജോണറാണെങ്കിലും അവരെ എൻജോയിപ്പിക്കുക എന്നുള്ളതാണ്.
വളരെ കളർഫുള്ളായിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ. ഞാനത് മാത്രം, അതല്ലാതെ ഒരു റെഫറൻസും എൻ്റെ കയ്യിലില്ല. എൻ്റെ മനസ്സിലൊരു സീനുണ്ട്, കുറേ ഒരു സിനിമയുണ്ട്, അതിൽ കുറേ സീൻസ് ഉണ്ട്, അതിങ്ങനെ ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ, അത് ഞാൻ പറയുമ്പം നിങ്ങൾ അതിനനുസരിച്ച് തന്നിട്ട് ഓക്കെ കേട്ടോ ഇത് മതി, അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അന്നത്തെ കാര്യം സുധീഷ്, ഞാനിങ്ങനെ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളല്ല, ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ അങ്ങനെയൊന്നും കാണാം. എനിക്ക് കൂടുതലും തമിഴ് സിനിമകളും അല്ലെങ്കിൽ അതുപോലെ ത്രില്ലർ സ്വഭാവമുള്ള ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. അവിടെ തന്നെ പിന്നെ നമ്മൾ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അടുത്താണല്ലോ നമ്മൾ ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മളുടെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ഒരു ഡയറക്ടർ വ്യൂവിൽ ഒരു സിനിമ കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ, ഞാൻ കാണാൻ എന്നൊക്കെ വിചാരിച്ച് പക്ഷെ പറ്റിയിട്ടില്ല. അതായത് എങ്ങനെയാണ് ക്യാമറ വെക്കുന്നത്, ഏത് ആംഗിളിലാണ്, അവൻ്റെ ലൈറ്റ് പോയിടുന്നതാണ്, എവിടെയാണ് ഷോട്ട് കേട്ട്, അങ്ങനെയൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ പടം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അതിലായി കഥയിലോട്ടൊക്കെ പോയി അവസാനം അയ്യോ അത് ശ്രദ്ധിച്ചില്ലോ എന്ന്. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ പോലൊരു സിനിമ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാമറമാനും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ എല്ലാ ക്രൂ, എൻ്റെ എഡിറ്ററാണെങ്കിലും എൻ്റെ മേക്കപ്പിൽ ആളാണെങ്കിലും എൻ്റെ കോസ്റ്റ്യൂമറാണെങ്കിലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഒരു വക സംവിധാനത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല, എൻ്റെ എല്ലാ അറിവുകളും ശരിയാവണമെന്നില്ല, എൻ്റെ എല്ലാ തീരുമാനങ്ങളും ശരിയാവണമെന്നില്ല. നിങ്ങൾക്ക് ആർക്ക് എന്ത് നല്ല സജഷൻ തോന്നിയാലും അത് ഓപ്പണായിട്ട് പറയണം. അത് നമ്മുടെ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നവരെന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അപ്ലൈ ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാതെ വേണ്ട എന്നുള്ളതാണ് നമ്മളത് മാറ്റാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് അസിസ്റ്റന്റ് പോലെ എല്ലാവരോടും പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, എല്ലാവരും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്തിരുന്നു, അവരുടെ 100% അവരുടെയും കൂടെ സിനിമയാണെന്നൊരു ഫീലിലായിരുന്നു ഫുൾ ക്രൂ എൻ്റെ കൂടെ നിന്നത്. അപ്പോൾ ഒരു തടുക്കണ ചേട്ടാ ചേട്ടാ നമുക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ നിന്ന് ജീവിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അപ്പോഴായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാവരും പരിപൂർണ്ണനല്ലല്ലോ സുധീഷ്. അപ്പം ഞാൻ അത് ശരിയാണല്ലോ. അപ്പം ഞാൻ ചീഫ് അസോസിയേറ്റിനോട് നമുക്കത് അങ്ങനെ കേട്ടോ ഒക്കെ, അവന് ഹാപ്പിയാണ്. അപ്പം ചിലതെന്ന് പറയുമ്പോൾ അത് വേണ്ട, അവർ അത് വന്നു കഴിഞ്ഞാൽ അടുത്ത സീൻ അങ്ങനെ ഒരു പ്രശ്നം, ആ ഓക്കെ ആയിട്ട് വേണ്ട. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് തന്നെയായിരുന്നു നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം, ഒരു പോസിറ്റീവ് വൈബ് ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ, ഒരു ഈഗോയും ഒന്നും വേണ്ട, ഒരു ജാടയൊന്നും ഇവിടെ ഒന്നും ആരും തമ്മിലില്ല, എല്ലാവരും ഫ്രീ, എല്ലാവരും കംഫർട്ടായിട്ട് ഹാപ്പിയായിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് ടെൻഷൻ അടിപ്പിച്ചിട്ട്, നമ്മൾ ഒരാളെ ഒരുപാട് ചീത്ത വിളിച്ച് ഒരാളെ ടെൻഷൻ അടിപ്പിച്ച് അയാളെ കുറ്റം പറഞ്ഞിട്ടൊന്നും നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ആർക്കെന്തെങ്കിലും കുറ്റം വന്നാൽ തന്നെ ഞാൻ എൻ്റെ അസിസ്റ്റൻസിനോടൊക്കെ ചൂടാം, അപ്പോൾ തന്നെ ഞാൻ ചെന്ന് സോറി പറയും, അപ്പോൾ തന്നെ അമ്മമാരും കൂളാവും. മനുഷ്യരല്ല നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതൊക്കെ വരാം. എങ്കിലും ഞാൻ മാക്സിമം എല്ലാവരെയും കംഫർട്ടാക്കി നിർത്തിയിട്ട് എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് പോകാൻ വേണ്ടി നോക്കിയിട്ട് തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് ബ്രദേഴ്സിലേ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അഭിനയിച്ച സിനിമകളിലെ സംവിധായകരൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ, അതിൽ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ? ഇപ്പം പൃഥ്വിരാജ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ മറ്റാരെങ്കിലും? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സുഷ, നമ്മൾ സിനിമയല്ല, അവരുടെ ഒരു ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. മേക്കിംഗ് സ്റ്റൈലിൽ മാത്രമല്ല, ഇപ്പം സെറ്റിൽ ഇടപെടുന്നത്, സെറ്റിൽ ഇടപെടുന്നത് ഞാൻ പറഞ്ഞത് രാജുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കാര്യം ഞാൻ ഡയറക്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചതിന് ശേഷം 2016 തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് പോകുന്ന എല്ലാ ലൊക്കേഷനിലും ഞാൻ മെയിനായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് ഇവരെയൊക്കെ ഒന്ന് കംഫർട്ടാക്കുന്നുള്ളത്. കാര്യം 100-120 പേരുണ്ടാവും ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ അസിസ്റ്റൻസോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ ഓടിക്കുന്ന ആൾക്കാരോ നമ്മുടെ മേക്കപ്പ് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ അസിസ്റ്റൻറ്റോ ഒക്കെ ഓരോരുത്തരും ഇങ്ങനെ മാറി നിന്ന് കുറ്റം പറഞ്ഞ് കേട്ടു. അപ്പോൾ ഞാനത് എന്തുകൊണ്ടാണത് കുറ്റം പറഞ്ഞത്? പലപ്പോഴും തെറ്റിദ്ധാരണകളാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ ഇവരിലേക്ക് എത്തുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ അത് തന്നെ ഞാൻ നമ്മുടെ സെറ്റിൽ ഞാൻ പറഞ്ഞത്, ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻ്റ് ആരെക്കുറിച്ചെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് എന്നോട് ഒന്ന് പറയാം, നമ്മളത് സംസാരിച്ച് അത് ഓപ്പണായിട്ട് സംസാരിക്കുക എന്ത് കാര്യങ്ങളുണ്ടോ അവിടെ തീരാൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. അത് പിന്നെ മനസ്സ് വെച്ചുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവൻ കയറി ഉടക്കും, അവൻ ചെയ്യുമ്പോൾ ഇവൻ കയറി അത് പോരാന്നൊക്കെ പറഞ്ഞ് ഓർമ്മ വരുന്നു, അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതായിരുന്നു. അതല്ലാതെ ഒരു മേക്കിംഗ് സ്റ്റൈലൊന്നും കണ്ടുപിടിക്കാനായിട്ട് എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മേ ബി അല്ല, ഒരു ത്രൂ ഔട്ട് ഉള്ള സിനിമകളൊക്കെ വളരെ കുറവ്, വളരെ കുറവ്. നമ്മൾ 10 ദിവസം 15 ദിവസമൊക്കെ ഉണ്ടാവും, അതിനിടയ്ക്ക് തന്നെ 2 ദിവസം കഴിഞ്ഞ് വേറൊരു സിനിമയ്ക്കായിരിക്കും പോകും, പിന്നെ അവിടെ നിന്ന് വേറൊരു സിനിമ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ഓരോ ദിവസം പോകുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ള ജോഷ് സാറടക്കം ഒരുപാട് പേര് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ അതുകൊണ്ടൊക്കെ അങ്ങനെ ഒരുപാട് പേരോടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു മനസ്സ്. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളായാലും ഏത് ടൈപ്പ് ഓഫ് സിനിമകളായാലും മലയാളത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ സാധനങ്ങൾ, വ്യൂ പോയിൻറ്റ്സുകൾ, നിലപാടുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പം ആൾക്കാർക്ക് സിനിമ എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ചുകൂടി കൺസേൺ ആവുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പ്രഷർ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൂടി ആൾക്കാർ ഇതിനെ കീറിമുറിച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ഷാൻചേട്ടനെ സംബന്ധിച്ചുള്ള സിനിമ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫാക്ടേഴ്സൊക്കെ ബോധോടായിട്ട് വന്നിട്ടുണ്ടോ? അല്ല, സിനിമയാണ് സിനിമ, അൾട്ടിമേറ്റ് സിനിമ തന്നെയാണ്, ഞാനതിൽ മോശമായിട്ടൊന്നും പറയുന്നില്ല എന്ന രീതിയിലാണോ, അല്ല ഇങ്ങനത്തെ ഓരോ പോയിന്റ്സ് വരുമ്പോഴും അങ്ങനത്തെ ഒരു? ഇല്ല, അങ്ങനെ മനഃപൂർവ്വം നമ്മളൊന്നും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞാൻ നമ്മൾ എഴുതിപ്പോയിരിക്കുന്ന ഫുള്ള് ഓരോ സീനിനും ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് നമ്മൾ ബ്രദേഴ്സ് ഡേയിൽ പറഞ്ഞിട്ടുള്ളത്,
നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളും കേട്ടറിവും കണ്ടറിവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മനഃപൂർവ്വം ആരെയെങ്കിലും കുറിച്ചൊന്ന് പറഞ്ഞിട്ടൊന്ന് അയാളൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാനോ ഒന്നും അങ്ങനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇനി ഇതെന്താണോ സീൻ ആവശ്യമുള്ളത് അതെഴുതി അത് മേക്ക് ചെയ്ത് പോകാമെന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അപ്പം 6th സിനിമ റിലീസാവുന്നത്, ഓണത്തിന് നമ്മൾ ഫെസ്റ്റിവൽ മോഡിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല, ഏതായാലും മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വന്നല്ലേ. പെട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പഴയ പോലെ പ്രാക്ടീസ് ഒന്നും ഇല്ല, അത് കുഴപ്പമില്ല. ഇത് നമ്മൾ എന്താ പറയുക, അപ്പം ആരോടാ പറയുന്നത്, ഞാൻ ഒരുപാട് നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ ഒരാളാണ് MS തൃപ്പൂണിത്തുറ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദം അറിയാം, പെട്ടെന്ന് മൈക്കടിച്ചു പോകുന്ന രീതിയിലുള്ള ശബ്ദമായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യാം. കംപ്ലീറ്റ് റെഡിയായി ശരിയാവണമെന്നില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹിച്ചേക്കുക. സഹജവാസന താരെന്തൊക്കെയാണ് പറയുന്നത്? രാമകൃഷ്ണനല്ലേ വരുന്നത്? ഇയാളെ എനിക്ക് പണ്ടറിയാൻ പോരാ. ഇതാണ് MS തൃപ്പൂണിത്തുറ ചേട്ടൻ എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ബാബു നമ്പൂതിരി സാർ നമ്മുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ ചെറുതാണ്, മനസ്സിലായില്ലേ? വില്ലൊടിക്കണമെന്ന് കേട്ടപ്പോഴേ എൻ്റെ കരണത്തടിക്കുന്ന പോലെയായി എനിക്ക് തോന്നിയത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞത്. ഇവർക്ക് രണ്ടുപേർക്കും അഭിനയിക്കാൻ പറ്റുന്ന ഓരോ കഥ അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇപ്പം MS തൃപ്പൂണിത്തുറ ചേട്ടനെയൊക്കെ ഒരു പോലീസ് ഓഫീസറൊക്കെ ആക്കിയാൽ ഓക്കെയാ പറഞ്ഞു ഓക്കെയാ. പക്ഷെ അതേസമയം ബാബു കൊടുക്കാൻ പറ്റില്ല. യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കള്ളം ചാടി ഓടി അപ്പുറത്തെത്തിയിട്ടുണ്ടായിരിക്കും. എന്നാൽ അതേസമയം ബാബു നമ്പി സാറിനെ ആദ്യരാത്രിയൊക്കെ അഭിനയിക്കാൻ ഓക്കെയാ. ഇങ്ങോട്ടടുത്തിരിക്കുക, പാല് കുടിച്ചാൽ ഒരു ഉമ്മത എന്നൊക്കെ പറയാം. അത് MS തൃപ്പൂണിത്തുറ ആണെങ്കിൽ ഇങ്ങോട്ട് ആദ്യരാത്രിയും കൊളാവും. അയ്യോ, എന്തായാലും താങ്ക് യു വെരി മച്ച്. ബ്രദേഴ്സ്ഡേ കാണാൻ കാത്തിരിക്കുന്നു. താങ്ക് യു. നല്ല സിനിമയാവട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കൂടെ പറഞ്ഞു എല്ലാവർക്കും. ഞാൻ സത്യം പറഞ്ഞ വർഷങ്ങളായിട്ട് സുധീഷിന്റെ റിവ്യൂ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, സത്യം പറഞ്ഞാൽ റേറ്റിംഗ് നിർത്തിയപ്പോൾ എനിക്കും വലിയ സങ്കടം. സത്യമായിട്ട് കാര്യം സുധീഷ്, ഞാൻ ഓരോ സിനിമകൾ കഴിയുമ്പോൾ അന്ന് ഉച്ച കഴിയുമ്പോൾ മുതൽ ഞാൻ സുധീഷിൻ്റെ റിവ്യൂവിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്യായിരുന്നു. കാര്യം വളരെ എന്താണ്, വളരെ നാച്ചുറലായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞോണ്ടെങ്കിൽ ആരെയും മുറിവേൽപ്പിക്കാതെ. എന്നാൽ സിനിമ ഒരു കുഴപ്പമുള്ള സിനിമയാണെങ്കിലും അത് ജനങ്ങൾ കാണരുത് എന്ന് പറയില്ല, ഇഷ്ടമുള്ളവർക്ക് അത് കാണാം. ഒരു സിനിമ സുധീഷിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത്തരം ജോണറിലുള്ള സിനിമകൾ ജനങ്ങൾ ഇഷ്ടമുള്ളവർ കാണട്ടെ എന്നുള്ള രീതിയിൽ വളരെ എന്താണ് ക്ലിയർ ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു സുധീഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഞാൻ ഉച്ച മുതലേ ഞാൻ സുധീഷിൻ്റെ റിവ്യൂ വന്നിട്ടുണ്ടോ വാട്സപ്പിൽ അയച്ചുതരാം നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു, എന്താണ് സുധീഷ് നമ്മളൊന്നും വിളിക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഒന്നും എടുക്കാത്തതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പം എന്തായാലും ഇതാണ് അതിന് ഏറ്റവും നല്ല സമയം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും മൺസൂൺ മീഡിയയ്ക്കും മൺസൂൺ മീഡിയയുടെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ അറിയിക്കുന്നു. ഓണത്തിന് നിങ്ങളുടെ ആഘോഷത്തിൽ എൻ്റെ ബ്രദേഴ്സ് ഡേ എന്ന സിനിമയും കൂടി ഒരു ഭാഗമാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നല്ല സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് വിജയിക്കുന്നവരാണ് മലയാളികൾ. അതിപ്പം നമ്മൾ ഇതെത്ര നല്ല സിനിമയാണെന്ന് നമ്മൾ വെറുതെ ക്യാമറയുടെ മുന്നിൽ നിന്ന് പുകഴ്ത്തിയിട്ടോ ഒരുപാട് പ്രൊമോഷൻ ചെയ്ത് തള്ളിക്കേറ്റിട്ടോ ഒന്നും കാര്യമില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നല്ലത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്കറിയാം. റിലീസായി കഴിഞ്ഞാൽ നല്ലത് എന്ന് നിങ്ങളുടെ ചെവിയിലെത്തിയാൽ നിങ്ങളത് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് എല്ലാവരോടും കാണാൻ പറയാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സുധീഷ്. താങ്ക് യു സോ മച്ച്.